ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ 5 to 10 വരെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഒരു റീയൂണിയൻ പ്രോഗ്രാം 25th നൂറിലാക്കിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വന്നവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഒരുപാട് പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പക്ഷേ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിരിക്കട്ടെ. മക്കളും കുറച്ച് പേരൊക്കെ മക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തായറായിരുന്നു ഈ ഒരു ഇതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്നത്. വളരെ നന്ദിയുണ്ട് തായറ. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ, കാരണം നമുക്ക് വളരെ ഒരുപാട് വർഷം മുന്നേ കണ്ടിട്ടുള്ള, അതായത് 5 തൊട്ടിട്ട് 18 കഴിഞ്ഞിട്ട് വീണ്ടും കാണണം കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, നമുക്കുള്ള കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം കേക്ക് വന്ന് അതേപോലെ ഇനി ഒരുപാട് 10 മുതൽ 4 വരെയാണ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ, കേക്കായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് വരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത്രയും വലിയ കേക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറച്ച് പേരൊക്കെ വന്നു, ഒരുപാട് പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാത്ത കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാം എന്താണ് കാര്യം എന്നുള്ളതൊക്കെ. അതൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എല്ലാവരും പരസ്പരം കണ്ടിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞ് പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ, അത്രയും സംസാരിക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം കഴിഞ്ഞിട്ട് കാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. പിന്നെ ഇതിൽ ഞാനൊരു സർപ്രൈസും കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ 9-10 പഠിപ്പിച്ചിട്ടുള്ള, അതായത് നമ്മളെ മൊത്തത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാറിനെയും കൂടെ ഞാൻ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും അത് അറിഞ്ഞിട്ടില്ല, ആരുടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഏകദേശം കേക്കൊക്കെ വന്ന് സെറ്റ് ആയതിന് ശേഷം പറയാം എന്നുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട് ആളെത്ത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ അതെ, ഇതാ ഇവളെയും കൂടെയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് നിൽക്കാൻ പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വെയിറ്റ് ആകെ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെ, സാറ് ഞാൻ സാറിനാണ് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളെ എന്നെ 9 മുതൽ 9 ഉം 10 പഠിപ്പിച്ചിട്ടുണ്ടായത്. ഇംഗ്ലീഷിൻ്റെ സാറിനെ വെയിറ്റ് ചെയ്ത സാറ് വടകരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആളെ കൂട്ടാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ആൾ വരുന്ന ആരുടെ എങ്ങാണത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കും അറിയില്ലായിരുന്നു സാറിനാണ് ആരാ വരുന്നതെന്നൊന്നും അറിയ. ഫ്രണ്ട് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടിട്ടുണ്ടായത്. അപ്പോൾ അതെ, അവളും ആകെ എല്ലാവരും സാറിനെ കണ്ട് ആകെ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല. സാറിനും ആകെ എല്ലാവരും കണ്ട 5 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചു. പക്ഷേ ഇപ്പോൾ സാറ് 18 കഴിഞ്ഞിട്ട് സാറ് കാണുമ്പോൾ അന്നത്തെ ആ ഒരു കോലവും ഇന്നത്തെ കോലവും കണ്ടിട്ട് സാറ് ആകെ നെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാറിനെ കൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ വട്ടം കൂടി നിന്നിട്ട് ശരിക്കും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല സാറ് കട്ട് ചെയ്യുന്ന രംഗമൊന്നും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും നമ്മളിതുപോലെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സാർമാരെയോ അതല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആരുടെ നമ്പറും കയ്യിലില്ല. വളരെ യാദൃശ്ചികം എന്ന് പറയാം. ഈ പ്രോഗ്രാമിൻ്റെ 2 മുന്നേ സാറെ ഫേസ്ബുക്കിലൂടെ സാറെ ഐഡി കാണാനിടണ്ടായി. അപ്പോൾ ആൾക്കൊരു റിക്വസ്റ്റ് അയച്ചു, ഉടൻ തന്നെ ആളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ നമ്പറും കിട്ടി. അങ്ങനെ സാറ് ഇറ്റ് വാട്സപ്പിലൂടെ അതേപോലെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു, സാറെടുത്ത് ഞാൻ ചോദിച്ചു സാറിന് വരാം പറ്റുമെന്ന് വെച്ചപ്പോൾ ആൾ ഉടൻ തന്നെ ഓക്കെ പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ ആൾ വടകരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എങ്കിൽ ഫാമിലി പ്രോബ്ലം കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ ഗൾഫിലാണ്. അപ്പോൾ അത് കാരണം അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ വരാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ ഫാമിലി അലൗഡല്ല. ഇതുപോലത്തെ പ്രോഗ്രാമുകൾക്കൊന്നും ഫാമിലി സപ്പോർട്ടല്ലാത്തത് കാരണം അങ്ങനെ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ അതൊരു വലിയൊരു വിഷമമായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ നമ്മൾ ഗേൾസ് ഒള്ളി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബി പി അങ്ങാടി ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ 5 to 10 plus 2 ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th class വരെയുള്ള കുട്ടികളുടെ റീയൂണിയനാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ റീയൂണിയനാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് ക്ലാസ് ഒരുമിച്ചുള്ള റീയൂണിയനാണ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ 43-44 കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആകെ ഇത്രയും പേരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ട് ക്ലാസ്സിലത്തെ കുട്ടികളും കൂടെ ഒരുമിച്ച് തന്നെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട്. പക്ഷേ ഫാമിലി ഇങ്ങനത്തെ പ്രോഗ്രാമിന് അവർക്ക് വരാൻ, അതുപോലെ ഹസ്ബൻഡുമാരും അതേപോലെ മറ്റുള്ള വീട്ടിലത്തെ ഓരോ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമിനൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അത്രയും 5 to 10 വരെ പഠിച്ച ആളുകളെ കാണാൻ, അത്രയും ഫ്രണ്ട്സിനൊക്കെ വീണ്ടും കാണാൻ പറ്റുക എന്നുള്ളത് വല്ലാത്തൊരു, അത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ പ്രോഗ്രാമിന് പോലും വരാനോ അല്ലെങ്കിൽ ഇങ്ങനെ പോകാനൊന്നും അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഏതൊരാൾക്കും ഇങ്ങനത്തെ പ്രോഗ്രാം കഴിഞ്ഞ കൂടെ പഠിച്ച ആളുകളെ കാണുക എന്നുള്ളത് വല്ലാതെ സന്തോഷമുള്ള കാര്യമാണ്. അത് അപ്പോൾ എനിക്ക് വലിയൊരു വിഷമം തോന്നി സാറെടുത്ത്. കാരണം ചില കുറച്ച് പേര്, 10-21 പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളത് സാറെടുത്ത് പറയാൻ. കാരണം ചില, അപ്പോൾ സാറെടുത്തേം ചോദിച്ചു, സാർ അത്രയും ലോങ് എന്ന് വരുമ്പോൾ ഇവിടെ കുറച്ച് പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ, അപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ വരുന്നതിൽ? അപ്പോൾ ചെറിയേ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം പ്രോഗ്രാമിൻ്റെ അന്ന് ഒരു 10 ഞാൻ വീണ്ടും വിളിച്ചിട്ട് സാറെ കൺഫേം ചെയ്യിക്കുകയാണ്, സാറ് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ആ ഓക്കെ, ഞാൻ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ില്ലെങ്കിലും മനസ്സിലായി എന്ന് പറയുള്ളൂ അല്ലേ. ഇനി നമ്മള് ഫുഡ് കഴിക്കണ പരിപാടി ആയിട്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, സ്വന്തം കഴിക്കുന്നുണ്ട്. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time, to my place. I feel my heart erase. So catch me if I fall. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നെ 9-10 ഇംഗ്ലീഷ് എനിക്ക് സബ്ജക്റ്റ് എടുത്തിരുന്ന സാറാണ്. വളരെ നല്ല ക്ലാസ്സായിരുന്നു സാറുടെ ക്ലാസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോടും വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. പിന്നെ ആളെ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം കാണാൻ കഴിഞ്ഞതിൽ അതും ഞാൻ എല്ലാവരും അറിയാതെ തന്നെ സർപ്രൈസായിട്ട് ഇൻവൈറ്റ് ചെയ്തു, അതിൽ ആൾ വന്നു, അത് വലിയൊരു സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഈ 2022 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ പുതുവർഷമാണ് വരുന്നത്. അപ്പോൾ 2023 നമ്മൾ വെൽക്കം ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് ഞാൻ. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല സന്തോഷം സമാധാനം നിറഞ്ഞ ഒരു ദിവസം ഒരു വർഷമായിരിക്കട്ടെ ഇനി വരാൻ പോകുന്ന വർഷം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.